We salute real heroes. പാരസ്നാഥാണ് കാശിയിലെ മഹാശ്മശാനം സൂക്ഷിപ്പുകാരൻ. കാശി കഴിഞ്ഞാൽ ഏറ്റവുമധികം മൃതശരീരങ്ങൾ കത്തിയമരുന്ന സ്ഥലമാണ് ഐവർമഠം. കേരളത്തിന്റെ മഹാശ്മശാനത്തിനും ഒരു കാവൽക്കാരനുണ്ട്, രമേശ് കോരപ്പത്ത്. ഊണിലും ഉറക്കത്തിലും ഏത് നിമിഷവും മരണവാർത്ത വിളിച്ചു പറയുന്ന ഫോൺ കോളുകൾ, ഒന്നിനു പിന്നാലെ ഒന്നായി മൃതദേഹവുമായി എത്തുന്ന ആംബുലൻസുകൾ, ഒരിക്കലും തീയണയാത്ത ചുടലപ്പറമ്പിൽ ജീവിതം, മരണത്തിന്റെ ലോകത്താണ് കഴിഞ്ഞ 20-ലേറെ വർഷമായി രമേശ് കോരപ്പത്ത്. ഒരു തൊഴിൽ എന്ന നിലയിൽ ഒരാളും തിരഞ്ഞെടുക്കാത്ത വഴി. ഓണമെന്നോ വിഷുവെന്നോ അവധി പറയാനാവില്ല. മുഷിച്ചിലും വൈമനസ്യവുമില്ലാതെ മരിച്ചുപോയവരെ ഏറ്റെടുക്കുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെന്ന് കരുതി സംസ്കരിക്കുന്നു. ഏറ്റെടുക്കാൻ ആളില്ലാത്ത അനാഥ ജഡങ്ങൾക്കും ചിതയൊരുക്കി അസ്ഥിക്കഷ്ണങ്ങളൊക്കെ കരുതി വെച്ച് ഗംഗയിൽ ഒഴുക്കിവിടുന്നു. അസാധാരണമായ ചിന്തകളും ജീവിതവും പ്രവൃത്തിയും. ചില ദിവസങ്ങളിൽ 100-ഓളം വരും തിരുവില്ലാമല ഐവർമഠത്തിലെരിയുന്ന ചിതകൾ. ഈ മഹാശ്മശാനത്തെക്കുറിച്ച് ഒരുപാട് നാം കേട്ടിട്ടുണ്ട്. കഥകളിൽ രമേശ് കോരപ്പത്തിനെ പറഞ്ഞുപോയിട്ടുമുണ്ടാകും. പക്ഷെ ആ പറഞ്ഞതിനപ്പുറം ചിലതുകൂടിയുണ്ട്. കാണുന്ന എന്നെ സംബന്ധിച്ചോളം ഒരു ചിത കണ്ടാലും 100 ചിത കണ്ടാലും എനിക്ക് ഒന്നും അതിൻ്റെ വ്യത്യാസം തന്നെ മനസ്സിലാവില്ല. കാരണം ഞാൻ അതിൻ്റെ കൂടെ ഇഴകി ചേർന്നു. പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഒരു ചിത ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഉറ്റുനോക്കുന്ന ഒരു മരണമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മരണം എല്ലാവരുടെയും ഉള്ളിലേക്ക് കയറും. ഭയം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം, മരണഭയം. ഇഷ്ടം എന്നൊക്കെ നമ്മൾ പറയും, ഒരാൾ വിട്ടുപിരിഞ്ഞു പോയ ഇഷ്ടം കൊണ്ടാണ് വേദന ഉണ്ടാവുന്നത്, അതൊന്നല്ല, മരണഭയം തന്നെയാണ് കാരണം. വി കെ എൻ, ഒ വി വിജയൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ലോഹിതദാസ് തുടങ്ങിയ പ്രതിഭകളുടെ സൗഹൃദത്തിൽ നിന്നാണ് രമേശ് കോരപ്പത്ത് എന്ന ചെറുപ്പക്കാരൻ ഈ ചുടലപ്പറമ്പിലേക്ക് നടന്നു കയറിയത്. ആത്മാക്കളുടെ ഈ സംഗമ ഭൂമിയിൽ പൂർത്തിയാക്കാത്ത എഴുത്തിനെക്കുറിച്ചും പറഞ്ഞു തീർക്കാത്ത കഥകളെക്കുറിച്ചും ആ മഹാപ്രതിഭകൾ സംവദിക്കുന്നുണ്ടാകുമോ എന്നറിയില്ല. ആ നിശബ്ദ സംവാദത്തിന് കാതോർത്ത് പക്ഷേ രമേശ് കോരപ്പത്ത് ഇവിടെയുണ്ട്. ജീവിത പ്രാരാബ്ധം കൊണ്ട് ഏറ്റെടുത്ത ജോലിയല്ല ഇത്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആർക്കും തടുക്കാനാകാത്ത വലിയൊരു നിയോഗം. സത്യത്തിൽ അറിയില്ല, നമ്മളിങ്ങനെ വന്നു ചേരാന്ന് പറയുന്ന പോലെയാണ്. ഒരു ടെസ്റ്റ് എഴുതിയിട്ട് കിട്ടിയതല്ല, സ്റ്റാഫ് സെലക്ഷൻ എഴുതിയിട്ട് കിട്ടിയതല്ല, PSC എഴുതിയില്ല. ചരിത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദം. അനാഥജന്മങ്ങൾക്ക് പിണ്ടമിടാനും ചിതകൾക്ക് കാവലിരിക്കാനും ഈ യുവാവിനെ നയിച്ചത് ഏത് നിയോഗം? അതൊരിഷ്ടം തന്നെ ആയിരിക്കാം, മൃതദേഹങ്ങളോടോ മരണത്തോടോ മരണാനന്തര കർമ്മങ്ങളോടൊക്കെയുള്ള ഒരു ഇഷ്ടമായിരിക്കാം. ഇഷ്ടമില്ലാതെ നമ്മൾ ദീർഘകാലം പിടിച്ചു നിൽക്കില്ലല്ലോ. അല്ലാതൊരു തുടക്കം പറയാൻ അങ്ങനെ കൃത്യമായിട്ട് ഒന്നുമില്ല. കൂടുതൽ സമയം ചിലവാക്കുന്ന സമയത്ത് തന്നെ അറിഞ്ഞിരിക്കാം. ശ്മശാനത്തിൽ കൂടുതൽ സമയം ചിലവാക്കുമ്പോഴേ അത് ഇഷ്ടം കൊണ്ടായിരിക്കാം എന്ന്, ഇഷ്ടമില്ലെങ്കിൽ നിൽക്കില്ലോ. അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു വിവരങ്ങളാണ്. കുട്ടിയായിരിക്കുമ്പോൾ സാധാരണ കുട്ടികളെ ശ്മശാനത്തിലേക്ക് പോകാനൊക്കെ വളരെ ഭയം ഉണ്ടാവും. വീട്ടുകാർക്ക് കുട്ടികളെ ശ്മശാനത്തിലേക്ക് വിടാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ഭയങ്ങളും ഇല്ലാതെ ശ്മശാനത്തിൽ നിരന്തരം പോവുകയും അതിനുശേഷം അക്കാലത്ത് ശ്മശാനങ്ങളിൽ കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം ശ്മശാനത്തിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുകയും പിന്നീട് തന്നെ തേടി വന്ന പല നല്ല ജോലികളും വേണ്ടെന്ന് വെച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ അത്തരം തീർത്തും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ അവർ അത്തരം പശ്ചാത്തലത്തിലൊക്കെ പൊതുവിൽ മോശമെന്ന് കരുതുന്ന ഒരു മേഖലയിലേക്ക് ഒരു നിയോഗം പോലെ എത്തിപ്പെട്ട ഒരാളായിട്ടാണ് ഞങ്ങളൊക്കെ രമേശ് കോരപ്പത്തിനെ കാണുന്നത്. മരണത്തോടുള്ള കൗതുകം കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ മരണ വീടുകളിൽ ഓടി നടന്നിരുന്നു രമേശ്. ആത്മഹത്യയായാലും അപകടമരണമായാലും മുന്നിൽ തന്നെ. രമേശ് ഉണ്ടെങ്കിൽ എല്ലാം മുറപോലെ നടക്കുമെന്ന് മരിച്ച വീടുകൾ ആശ്വസിച്ചു. മരണത്തോടുള്ള ആ കൗതുകമാണ് രമേശിനെ ഐവർമഠത്തിൽ എത്തിച്ചത്. ചിതയൊരുക്കുന്നവർക്കൊപ്പം കൂട്ടുകൂടി
എല്ലാം കണ്ടുപഠിച്ചു. രമേശിനെ തേടി മരണ വീട്ടിൽ നിന്ന് ആളുകൾ കോളേജ് വരെ എത്തി. ശക്തമായി പ്രതിഷേധിച്ച് വീട്ടുകാർ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. മറ്റു മക്കളെല്ലാം സർക്കാർ സർവീസിൽ ഉയർന്ന പദവിയിൽ. മകൻ ചണ്ടാളവൃത്തി തിരഞ്ഞെടുക്കുന്നത് അമ്മ നിസ്സഹായിയായി നോക്കി നിന്നു. പിന്നെ അതൊരു നിയോഗമെന്ന് കരുതി ഉൾക്കൊള്ളാൻ പഠിച്ചു. യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്ന ആളുകൾ ഒരു ആദരവോട് കൂടിയിട്ട് രമേശ്ജിയെ കാണുമ്പോൾ ഇത് ചെയ്യുന്ന കാര്യം എന്താണ് എന്നറിയാത്ത വലിയൊരു വിഭാഗം ആളുകൾ തന്നെ ഒരു രമേശ്ജി പരിചയപ്പെട്ട് ശരി കൈകൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ രമേശ്ജിയെക്കുറിച്ച് അടുത്ത വാചകം ഇങ്ങനെ ഐവർമണത്തിലെ ആളാണെന്ന് പറയുമ്പോൾ ആ കൈ കൊടുക്കാൻ വന്നപ്പോൾ കൈ പിൻവലിച്ച് രണ്ട് ജോഡ് പിന്നോട്ട് വയ്ക്കുന്ന ആളുകളുണ്ട്. ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആ അനുഭവങ്ങളെയൊക്കെ ഒരു തമാശയായിട്ടും ഒരു കളിയായിട്ടുമൊക്കെയാണ് രമേശ്ജി തന്നെ നമ്മളുടെ പോക്കുള്ള സന്ദർഭങ്ങളിൽ തന്നെ എടുക്കാറ്. നമ്മൾ ഒരുമിച്ച് പറഞ്ഞ് ചിരിക്കാറുള്ള കഥകളാണ്. ചരിത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദം. അധ്യാപകനാകാനായിരുന്നു ഇഷ്ടം. ബിഎഡ് പ്രവേശനത്തിന് വൻതുക വേണമെന്നറിഞ്ഞപ്പോൾ പശുവിനെ വളർത്തിയും പുല്ലരിഞ്ഞും ജീവിക്കുന്ന ഒരു കുടുംബത്തെ ഓർമ്മ വന്നു. അതോടെ ആ ആഗ്രഹം ഉപേക്ഷിച്ചു. കുറച്ചുനാൾ പത്രപ്രവർത്തകനായി, പിന്നെ പാരലൽ കോളേജ് അധ്യാപകൻ, ഒടുവിൽ അതും അടുത്തപ്പോൾ സൈന്യത്തിൽ ചേർന്നു. പിന്നെ അതും മതിയാക്കി. മരണവും മരണാനന്തര ജീവിതവുമായി ചിന്തയിൽ ചിതയിലെരിയുന്ന ജഡങ്ങൾ നോക്കി നിൽക്കുമ്പോഴൊക്കെ ഓർമ്മ വന്നു, ജീവിക്കുന്നവരെക്കാൾ മരിച്ചുപോയവരുടെ ലോകമാണ് ഇതെന്ന്. വിഷമായി മരിച്ചവരും മരിക്കാൻ ഇഷ്ടമില്ലാതെ മരിച്ചവരും ആത്മഹത്യ ചെയ്തവരും അപകടത്തിൽപ്പെട്ടവരും പ്രായമായി മരിച്ചവരും ജീവിച്ച് രസിച്ച് സുഖിച്ച് എന്നാ ഇനി മരിക്കുക എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളും ഉണ്ടാവും. ഓരോരുത്തരുടെ അനുഭവങ്ങളല്ലേ, ഓരോരുത്തരുടെ ജീവിതങ്ങൾ ഓരോ അനുഭവങ്ങളല്ലേ. ശരീരം ഉപേക്ഷിച്ചു പോകുന്നവരുടെ സാന്നിധ്യം അറിയേണ്ടവർ അറിയുമെന്നാണ് രമേശിന്റെ പക്ഷം. മരണത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ നേരം പോകുന്നത് അറിയില്ല. കടലോളം പരന്നുകിടക്കുന്നു മരണതത്വങ്ങൾ. മരണത്തെ മനസ്സിലാക്കുന്നവൻ നിർഭയനാകും. അവനെ പേടിപ്പിക്കുന്നതൊന്നും പ്രപഞ്ചത്തിലില്ല. ആകാശവും ഭൂമിയും കീഴടക്കുന്നവനെയും കീഴടക്കുന്ന പരമസത്യം. തപസ് ചെയ്ത് നേടുന്നതിലും വലിയ തിരിച്ചറിവ് നൽകും ചുടലപ്പറമ്പ്. അത്രയും പറയാനുണ്ട് അനുഭവങ്ങളിൽ നിന്ന് രമേശിന്. ചുടലപ്പറമ്പിൽ വരുമ്പോഴും ഒരു വേദന എല്ലാവരും ഉൾക്കൊള്ളുന്നത് തന്നെയാണ്. പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ മറന്നു പോകണു ഒരുപാട് ആളുകൾ, അത്രയേ ഉള്ളൂ. മനസ്സിലാക്കുന്ന എല്ലാവരും മനസ്സിലാക്കുന്നവർ തന്നെയാണ്. പക്ഷെ അത് പുറത്തു പോകുമ്പോൾ ആ ഇല്യൂഷൻ്റെ ഭാഗമായിട്ട് അത് മറന്നു പോകണം. മായയല്ലേ, അത് ആരെയും തെറ്റൊന്നല്ല, ശരിയെന്നും പറയണ്ട. മരണത്തിന് ജാതിഭേദമില്ല, വർണ്ണവ്യത്യാസവുമില്ല. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ജഡം മാത്രം. ഒരു ശ്വാസത്തിന് മുമ്പും പിമ്പുമുള്ള അവസ്ഥ. മരണത്തെക്കുറിച്ച് മാത്രമല്ല ജീവിതത്തെക്കുറിച്ചും നന്നായി അറിയാം രമേശിന്. ആ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ കൂട്ടിരിക്കാൻ ഒരുപാട് പേർ ഐവർമഠം തേടിയെത്തുന്നു. എന്നും അനുഭവമല്ലേ, എപ്പോഴും അനുഭവമല്ലേ. വളരെ നിസ്സാരമാണ് ജീവിതം, നാടകമാണ്, രസമാണ്. നന്നായി ജീവിച്ച് മരിച്ചു പോവുക, സങ്കടപ്പെടേണ്ട കാര്യമില്ലെന്ന് മനസ്സിലായി. മരിച്ചുപോയവരെ ഉപേക്ഷിച്ചു പോകുന്നവർ, പ്രിയപ്പെട്ടവരുടെ ശ്രാദ്ധം മുടങ്ങാതിരിക്കാൻ ജോലി ഉപേക്ഷിച്ച് വിദേശത്തു നിന്നും തിരിച്ചെത്തുന്നവർ, ചിതയൊരുക്കാൻ കാശില്ലാതെ വിഷമിച്ചു നിൽക്കുന്നവർ, ഊരും പേരുമില്ലാതെത്തുന്ന അനാഥ ജഡങ്ങൾ, അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്. ഒരു വൃദ്ധൻ തന്റെ അന്ത്യകർമ്മങ്ങൾക്കായി മുൻകൂറായി പണമടയ്ക്കാനെത്തിയ കഥ ഇങ്ങനെ. നിർബന്ധിച്ച് പണമേൽപ്പിച്ചു പോയ ആൾ പിറ്റേന്ന് നിളയുടെ മറുകരയിലെ റെയിൽവേ ട്രാക്കിൽ മരിച്ചുകിടന്നു. അനാഥജടമായി ആ ശരീരവും രമേശിന്റെ മുന്നിലെത്തി. അജ്ഞാതനല്ലെന്ന് ബോധ്യപ്പെടുത്തി ആത്മഹത്യ ചെയ്ത ഒരാളെന്ന് രമേശ്. ഇവിടെ ഈ അനാഥരുടെ മൃതദേഹങ്ങളൊക്കെ ഏതെങ്കിലും ഒരു അനാഥ മൃതദേഹം എവിടെയെങ്കിലും കൊണ്ടുപോയി കത്തിച്ചു കളയുന്നു എന്നുള്ള രീതിയിലല്ല. ഇവിടെ രമേശ്ജിയെയോ അല്ലെങ്കിൽ രമേശ്ജിയുടെ ഒപ്പമുള്ള മറ്റുള്ള കർമ്മികളോ ഈ അനാഥരായിട്ടുള്ള ആളുകളുടെ മക്കളുടെ സ്ഥാനത്ത് നിന്ന് ആ കർമ്മങ്ങൾ ചെയ്താണ് ദഹിപ്പിക്കുന്നത്. അവരുടെ അസ്ഥി പെറുക്കി സൂക്ഷിച്ച് വർഷത്തിലൊരിക്കൽ കാശിയിൽ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യുക, അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു വിശ്വാസത്തിൻ്റെതായ പ്രാധാന്യത്തോടു കൂടിയും ആ മരിച്ച ആളോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ടും യാതൊരു തരത്തിലുള്ള ഒരു പ്രതിഫലേച്ഛയും കൂടാതെ കൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ നാട്ടിലാണ് മരണമെങ്കിൽ മൃതദേഹത്തിനൊപ്പം ഒരു കത്തും ഉണ്ടാകും. കാര്യങ്ങളൊക്കെ നന്നാകണം, നമുക്ക് വേണ്ടപ്പെട്ട ആളാണെന്ന് ഓർമ്മപ്പെടുത്തൽ. ചുടലപ്പറമ്പിലേക്കുള്ള ശുപാർശക്കത്താണത്.
അവസാനം കത്തെഴുതി വയ്ക്കാനും കൊടുത്തുവിടാനും ഒന്നും കൂട്ടാക്കാതെ ഒടുവിലും രമേശിന്റെ മുന്നിലെത്തി. ഏറെ അടുപ്പമുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ. വി കെ എന്നിന്റെയും ഒ വി വിജയന്റെയും സംവാദങ്ങൾക്കും രമേശ് എത്രയോ സാക്ഷിയായി. ആശുപത്രി കിടക്കയിൽ കിടന്ന് വി കെ എൻ രമേശിനെ കളിയാക്കിയിട്ടുണ്ട്. നീ വരാൻ നേരമായില്ല, മാറിപ്പോയിക്കോളൂ എന്ന് മരണത്തിന്റെ കാവൽക്കാരൻ അങ്ങനെ മരണമായും വ്യാഖ്യാനിക്കപ്പെട്ടു. അടുത്തു നിൽക്കരുത്, ഇവൻ നമ്മളെ കത്തിച്ചു കളയുമെന്നും വി കെ എന്നിന്റെ നർമ്മം. മാറി നിൽക്കൂ ചണ്ടാള എന്ന് ലോഹിതദാസിന്റെ സ്നേഹം. ഏറ്റവും അടുപ്പമുള്ള വി കെ എന്നിനെയും ഒടുവിലിനെയും ഒ വി വിജയനെയും കത്തിച്ചത് രമേശ് തന്നെ. ഗോവിന്ദച്ചാമി തകർത്ത് കളഞ്ഞ സ്വപ്നങ്ങളുമായി കേരളത്തെ കണ്ണീരിലഴുത്തി സൗമ്യ ഉറങ്ങാനെത്തിയതും ഈ ചുടലപ്പറമ്പിലേക്ക്. ചുടലപ്പറമ്പിലെ കാഴ്ചകളുടെ വിരക്തി വ്യക്തിജീവിതത്തിലുമുണ്ട്, പക്ഷേ കർമ്മങ്ങളിൽ വിട്ടുവീഴ്ചയില്ല. 100 നാടൻ പശുക്കളുടെ പരിപാലകൻ കൂടിയാണ് രമേശ് കോരപ്പത്ത്. ഒപ്പം പ്രകൃതിയെയും കലയെയും സാഹിത്യത്തെയും സ്നേഹിക്കുന്നു. മരണത്തിന്റെ മരവിപ്പിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന വഴി തന്നെയാണ് രമേശിന്റെ ഗോശാല. വില്യാദ്രിനാഥ് ക്ഷേത്ര പരിസരത്തും മലകളിലുമായി വളരുന്ന നാടൻ പശുക്കളാണ് വില്യാദ്രി പശുക്കൾ. വംശനാശം നേരിടുന്നവയാണ് ഈ ബ്രീഡിലുള്ള പശുക്കൾ. അതറിഞ്ഞാണ് രമേശ് ഗോശാല തുടങ്ങിയത്. വംശവർദ്ധനവിനായി തൃശൂരും കോട്ടയവും പാലക്കാടും ഉൾപ്പെടെയുള്ള മൃഗപരിപാലന കേന്ദ്രങ്ങളിലും രമേശ് പശുക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. തിരിച്ചു തരണമെന്ന ഉറപ്പിന്മേലാണ് കൈമാറ്റം. ഗോശാലയിലെ പാൽ മരണാനന്തര ചടങ്ങുകൾക്ക് ഉപയോഗിക്കും, ബാക്കി വരുന്നത് നെയ്യാക്കും. പശുക്കൾക്ക് തീറ്റയായി നൽകുന്ന വൈക്കോൽ സ്വന്തം വയലിൽ നിന്ന് തന്നെ. 7 സ്ഥലത്താണ് രമേശിന്റെ നെൽകൃഷി. ജൈവ കൃഷി രീതിയാണ് സ്വീകരിക്കുന്നത്. ഒരേ സമയം ചണ്ടാളനും ഗോപാലനും, ഒപ്പം കൃഷിക്കാരൻ, പരിസ്ഥിതി സ്നേഹി, നല്ല വായനക്കാരൻ, സഹൃദയൻ, മനുഷ്യസ്നേഹി, അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് രമേശ് കോരപ്പത്തിന്. അനാഥരും അശരണരുമായ കുട്ടികൾക്ക് തണലൊരുക്കുന്ന തണൽ എന്ന സംഘടനയിലും, ഒറ്റപ്പെട്ട വാർദ്ധക്യങ്ങൾക്ക് കൂടാകുന്ന പാലക്കാട്ടെ അഭയം എന്ന വൃദ്ധാശ്രമത്തിലും രമേശിന്റെ കാരുണ്യമെത്തുന്നു. ചുടലപ്പറമ്പിൽ നിന്ന് ലഭിക്കുന്ന ദക്ഷിണയാണ് ഇതിനായി മാറ്റിവെക്കുന്നത്. തൊട്ടടുത്ത് തണൽ എന്ന് പറയുന്ന ഒരു വലിയ ബാലാശ്രമമുണ്ട്. ആ ബാലാശ്രമത്തിലെ കുട്ടികൾക്ക് തണൽ തിരുവല്ലാമലയും തൊട്ടപ്പുറത്തും മായന്നൂർ 2 സ്ഥലത്താണ് അതിൻ്റെ കേന്ദ്രങ്ങളുള്ളത്. ഏകദേശം 100 അനാഥരായിട്ടുള്ള കുട്ടികൾ പഠിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതിന് വലിയൊരു സംഭാവന നൽകുന്നത് ഈ ശ്മശാനത്തിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നുള്ള ഭാഗം കൊണ്ടാണ്. പ്രതിസന്ധികളുമുണ്ട്. മണൽ മാഫിയയും ഭൂമാഫിയയും കണ്ണുവച്ചിട്ടുണ്ട് ഐവർ മഠത്തിന്റെ പരിസരം. നിളയിലെ നിറഞ്ഞ മണ്ണ് സ്വന്തമാക്കാൻ ഐവർ മഠത്തിലെ തിരക്കൊഴിയണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. അതിനായി ഒളിഞ്ഞും തെളിഞ്ഞും നീക്കങ്ങൾ നടത്തുന്നു. നിയമപരമായും വ്യക്തിപരമായും എതിർപ്പുകൾ അതിജീവിച്ച് ചുടലപ്പറമ്പിനെ കാത്തുസൂക്ഷിക്കുകയാണ് കാവൽക്കാരൻ. നിളയുടെ ഈ തീരത്ത് അന്ത്യനിദ്ര ആഗ്രഹിക്കുന്നവർക്കെല്ലാം അദ്ദേഹം അത് സാധ്യമാക്കുന്നു. നാൽപ്പതോളം ജീവനക്കാരുണ്ട് രമേശിന്റെ കൂടെ. ശവപ്പറമ്പിന് എന്ത് സംസ്കാരമെന്ന് ചോദിച്ചാൽ ഐവർ മഠത്തിന് ഒരു സംസ്കാരമുണ്ട്. കള്ളുകുടിച്ച് ലക്കുകെട്ട് ശവം കത്തിച്ച് തിരികെ പോകുന്നവരല്ല ഇവിടെയുള്ളത്. രമേശിനെ പോലെ മരണമെന്ന മഹാസത്യത്തെ ഇവരും തിരിച്ചറിയുന്നു. ട്രെയിൻ തട്ടി മറ്റു അപകടത്തിൽപ്പെടുന്ന അനാഥരായ ആളുകളെ അധികാരികൾ വന്ന് സംസ്കരിക്കാൻ ആദ്യം സമീപിക്കുന്ന മാഷായിട്ടാണ്. അങ്ങനെ അനാഥ ബോഡികൾ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ മാഷുകാറ്റി മേഖലയിൽ ഈ ഒരു ജോലിക്കായിട്ട് വന്നു തുടങ്ങിയത്. പിന്നീട് ഇവിടുത്തെ കാര്യങ്ങളും രീതിയൊക്കെ കണ്ട് ഞാൻ ഇതിലെ ഒരു അംഗത്തെ പോലെ ഒരു 18 കൂടെയുണ്ട്. ദൈനംദിനം ബോഡികൾ സംസ്കരിക്കുന്ന ഭാഗത്താണ് പ്രധാനമായിട്ട് ജോലി. ഈ സംസാരിക്കുന്ന ഞാനും ചോദിക്കുന്ന നിങ്ങളൊക്കെ നാളെ ഇതേ അവസ്ഥ പ്രാപിക്കേണ്ടവരാണെന്നുള്ള ബോധം തീർച്ചയായിട്ടും വളരെ കാലം മുമ്പേ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ കരുതി വയ്ക്കുന്ന ഒരു ആയുധം നമ്മുടെ ജീവന് ഉപകരിക്കില്ല. എല്ലാം ഇതുപോലെ ഇവിടെ അല്ലെങ്കിൽ മണ്ണിലേക്ക് കൊടുക്കണം. അപ്പോൾ ഇത്രയും അധികം ബോഡികൾ വരികയും ഇതിൽ സംസ്കാരത്തിന് പങ്കാളിയാവുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ചുടലഭദ്രകാളി കാവൽ നിൽക്കുന്ന ശവപ്പറമ്പിൽ രാവെളുക്കുവോളം സംസാരിച്ചിരിക്കാനെത്തുന്ന കൂട്ടുകാരുണ്ട് രമേശിന്. മരണദേവതയ്ക്കു മുന്നിൽ മഴ നനഞ്ഞ്
രാവു മുഴുവൻ ഇടയ്ക്ക കൊട്ടി പാടി അടുത്തിടെ ഞെരളത്ത് ഹരിഗോവിന്ദൻ. വെറുതെ ഒന്നും മിണ്ടാതെ കത്തിത്തീരുന്ന ചിതയിലെ കനൽത്തിളക്കം കണ്ടിരിക്കാൻ എത്തുന്നവരുമുണ്ട്. ഇതാണ് സത്യമെന്ന് ആരും പറയാതെ ബോധ്യപ്പെട്ട് അവർ മടങ്ങുന്നു. എല്ലാത്തിനും സാക്ഷിയാണ് രമേശ്. ചുടലപ്പറമ്പിൽ ചവിട്ടി നിൽക്കുന്നവന്റെ മഹത്വം വിളിച്ചു പറയാൻ എത്തുന്നവരോട് പരിഹാസമേയുള്ളൂ രമേശ് കോരപ്പത്തിന്. മരണത്തിന്റെ സകല നിസ്സഹായതകൾക്കിടയിലും ഉലച്ചിലില്ലാത്ത നിസ്സംഗത, ചെറുപുഞ്ചിരി, മഹാകാലത്തിന്റെ കനലെരിയുന്ന വഴികളിൽ കണ്ണുനട്ട് രമേശ് കോരപ്പത്തുണ്ട്. ചരിത്രത്തിൽ കയ്യൊപ്പ് പതിച്ച് യാത്രയായവർക്കും ആരുമറിയാതെ ജീവിച്ചു മരിച്ചവർക്കുമൊപ്പം ഐവർ മഠത്തിൽ. ഒരു ചുടലപ്പറമ്പിന്റെ അനുഭവങ്ങളിലൂടെയല്ല രമേശ് കോരപ്പത്ത് കടന്നു പോകുന്നത്, രാജ്യം മുഴുവൻ യാത്രകൾ. കാശിയിലെ മഹാശ്മശാനത്തിൽ ദിവസങ്ങളോളം സമാന മനസ്കരുമായി സംവാദം. മരണം ബാക്കി വയ്ക്കുന്നത് ജീർണിച്ചു പോകുന്ന ഒരേ ശരീരമാണെങ്കിലും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒരുപാടുണ്ട്. ഇതിനൊക്കെ എന്തർത്ഥമെന്ന ചോദ്യം ബാക്കിയാകുമ്പോഴും ഓരോ വിശ്വാസങ്ങളും മാനിക്കപ്പെടണമെന്ന നിർബന്ധമുണ്ട് രമേശിന്. മുന്നിലെത്തുന്ന ശരീരത്തിനും അപ്പുറം അദ്ദേഹം കാണുന്നത് ആത്മാവിനെയാണ്. ആ ആത്മാവിനോട് നീതി പുലർത്താൻ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നു. അതൊരു സങ്കല്പമല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, അനുഭവിക്കേണ്ടതാണെന്നാകും ഉത്തരം. അറിയില്ല, നമുക്ക് തിരിച്ചറിയാനാകാത്ത ഏതോ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന്. ഇല്ലെന്നോ ഉണ്ടെന്നോ ഉറപ്പിച്ചു പറയാൻ മരിച്ച ഒരാളും നേരിട്ട് വരാനില്ല. അതുകൊണ്ട് തന്നെ ആ സങ്കല്പം തികച്ചും വ്യക്തിപരമാകട്ടെ. പക്ഷേ ഒന്നുറപ്പുണ്ട്, മരണം കണ്ട് മരവിച്ചു പോയ മനസ്സല്ല രമേശ് കോരപ്പത്തിൻ്റെത്. മരണം വിളിച്ചുണർത്തുന്ന ഒരു വെളിച്ചമുണ്ട് രമേശിന്. ആ തെളിച്ചത്തിൽ ഉറച്ചുനിന്ന് രമേശ് പറയുന്നതൊന്നും അത്ര പെട്ടെന്ന് തള്ളിക്കളയാനുമാകില്ല. അതറിയുന്നവർക്ക് ഒന്ന് നമസ്കരിച്ചേ തീരൂ രമേശ് കോരപ്പത്തിനെ.